നാരകത്തിന്റെ ഇല നമുക്ക് ഉണങ്ങി നല്ല ഒരാഴ്ച എന്തായാലും ഒരു മാസമൊക്കെ എന്തായിരിക്കും. കറിവേപ്പില ഒക്കെ പൊട്ടിക്കണുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല, കറിവേപ്പിലൊക്കെ പൊട്ടിക്കണ്ട് ഇവര്. ഇനി കൂട്ടാന് വറുത്തിടാൻ വേണ്ടി മാത്രാണോ? രാവിലെ അത്യാവശ്യം പറക്കണ്ടല്ലോ. അതെ, മുത്തശ്ശി പൊട്ടിച്ചേരും, അത് കൈ പിടിച്ചോളൂ. ആ മുത്തശ്ശി പറിച്ചു വെച്ചതുണ്ട് അല്ലേ കുറച്ച്. അപ്പൊ നമുക്ക് ഇത്ര മതിയല്ലേ ഇതിലേക്ക്. നാരകത്തിന്റെ ഇലയാ വേണ്ടത്. അതെ, നാരകത്തിന്റെ ഇല. മുത്തശ്ശി തന്നെ ഇലക്കറികൾ കൊണ്ട് കൂട്ടാൻ ഉപ്പേരി അല്ല, ഇനി ഉപ്പേരിയെ കൂട്ടാനൊക്കെ വെക്കണോ? മുരിങ്ങ ഉപ്പേരി വെക്കണോലെ? കാണിച്ചു തരാം, അപ്പൊ കണ്ടോളൂ. അതെ, ഇതൊരു ആദ്യം തന്നെ ഒന്നും പറയണില്ലല്ലോ. എന്നാ നോക്കാം, ഇനി നാരകത്തിന്റെ ഇലയും തപ്പി ഇറങ്ങാം. അതൊക്കെ വേണോ? അത് രണ്ടും വേണം. ആ എന്നായിക്കോട്ടെ, എന്നാ നടക്കാം. പറിക്കാൻ പോവോ? നാരകത്തില പറിക്കുക. ഇതല്ലേ നാരകത്തിന്റെ ഇല? നല്ല ഇല നോക്കി എടുക്കാം. അപ്പൊ മുത്തശ്ശി പറിച്ചോ? അതെ അതെ അതെ, സംഭാരത്തിനൊക്കെ സൂപ്പർ. അന്ന് നമ്മള് ഓണത്തിന് ഉണ്ടാക്കിയില്ലേ സംഭാരം? പിന്നെ ചമ്മന്തി ഉണ്ടാക്കല്ലേ, പുളിങ്ങ ചമ്മന്തി, പുളി, ഇഞ്ചി, ആ അതൊക്കെ, ചീനമുളക്. അതെ, അപ്പൊ നമുക്ക് ഇനി ചെറുനാരകത്തിന്റെ ഇല എടുക്കാലേ. മൈലാഞ്ചിയിലാണോ മുത്തശ്ശി? മൈലാഞ്ചിയിലേ. അതെ അല്ലെ, എല്ലാ ഇലകളും എന്ന് പറഞ്ഞപ്പോ അല്ലെ, എല്ലാ ഇലകളും വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി അതൊരു ഔഷധാണല്ലോ. ഇതാ ഒരാള് ഇതാ ഇലകളൊക്കെ പിടിച്ചോണ്ട് നടക്കണം. ഇവിടുന്ന് എടുക്കാം ചെറുനാരകം. ചെറുനാരകത്തിന്റെ ഇല ഞാൻ ഇവിടെ കയറി നിക്കാം. നമ്മളിപ്പോ ഇത് കൊറേ ആയില്ലേ, ഇതിപ്പോ എത്രയായി ഇപ്പൊ നമ്മളിവിടെ നട്ടിട്ട്? നട്ടതല്ല വന്നതാ. ആ പക്ഷെ ഒരു നാരങ്ങ പോലെ ഉണ്ടായിട്ടില്ല, എപ്പളാ കായ്ക്കാന്ന് അറിയില്ല. ഇതിൽ നാരങ്ങ ഉണ്ടായ സുഖായിരുന്നു അല്ലേ? അതെ അതെ, മുത്തശ്ശനൊക്കെ. അതെ, നമുക്ക് നാരകത്തിന്റെ ഇല കഴുക. ആദ്യം ഇലകളൊക്കെ കഴുകിയിട്ട് റെഡിയാക്കി വെക്കാം. അപ്പൊ തന്നെ അടുത്ത് കറിവേപ്പില കഴുകി. വേപ്പില കഴിക്കണ വേപ്പില്ലേണ്ട ഇലയാണത്. മക്കളെ വിചാരിക്കുമ്പോ മുത്തശ്ശി കൊറേ സദ്യയൊക്കെ കഴിഞ്ഞാ ദഹനം കിട്ടാനുള്ള സാധനം മുത്തശ്ശി ഉണ്ടാക്കണേ, എന്ത് വിഭവ പറയണോ? അപ്പൊ സദ്യന്റെ കൂട്ടത്ത് കഴിക്കാനുള്ള കഴിക്കല്ലി. സദ്യയോടൊപ്പം വിളമ്പ് പക്ഷെ അത് അവസാന കഴിക്കാൻ. ഇത് നമ്മള് സാധാരണ നല്ലോണം ചോറോ ബിരിയാണി ഒക്കെ കഴിച്ചാലും നമുക്ക് കഴിക്കാം അല്ലേ? സദ്യ കുറവായിട്ട് വന്നിട്ട് ആദ്യമൊക്കെ എല്ലാ സദ്യക്കും വേപ്പിലക്കട്ടി പറഞ്ഞ എണ്ണ പെട്ട
ഒരു വിഭവമായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പൊ കല്യാണ സദ്യക്കോ അല്ലെങ്കിൽ പാർട്ടി അങ്ങനത്തെ സംബന്ധമൊന്നും ഇല്ല. മാഞ്ഞു പോയ ഒരു വിഭവം മുത്തശ്ശി പൊടി തട്ടിക്കൊണ്ടുവന്നു. അതെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാം. അപ്പൊ ഇത് അമ്മയുടെ കയ്യില് അമ്മ എന്തൊക്കെ ഇലകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? കറിവേപ്പില. കറിവേപ്പില ഒരു അത്യാവശ്യം നല്ല എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. വേപ്പില, വേപ്പില, ആര്യവേപ്പിന്റെ. അതെ, വേപ്പില കട്ടി എന്ന് പറയുമ്പോ എന്തായാലും വേപ്പില നിർബന്ധമാണല്ലോ. പിന്നെ ഇത് മുഴുവൻ ഒടിഞ്ഞോട്ടോ, അത് മുഴുവട്ട് നല്ല കയ്പ്പുണ്ട്. രണ്ട് തണ്ടിടുള്ളൂ. അതെ, ഔഷധഗുണമുള്ളതുകൊണ്ട്. പിന്നെ ഇതാ നാരകത്തിന്റെ ഇല, ചെറിയ നാരകത്തിന്റെ ഇലയും പിന്നെ വടുകപ്പുളിയുടെ കറി നാരങ്ങയുടെ വലിയ നാരകത്തിന്റെ ഇല. അപ്പൊ അങ്ങനെ മൂന്ന് ഇലകളാണ് ഇതിലുള്ളത്. അതെ, ഇത് മൂന്നാണ് നമ്മള് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് എന്താ ചെയ്യാ മുത്തശ്ശി? ഇതൊക്കെ വറുക്കണം. എണ്ണ ഒഴിക്കാതെ വറുക്കണം, നാലേ പൊടിച്ച് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാം. ഈ സാധനങ്ങളൊക്കെ പറയണ്ടേ? അതെ അതെ, നമ്മളിത് അതില് വറ്റൽ മുളക്, ഒരു നെല്ലിക്ക വലുപ്പത്തില് കായം, കുരുമുളക്, കുരുമുളക്, ഉപ്പ്, ഉപ്പ്, മല്ലി, ഉഴുന്നുപരിപ്പ്, പിന്നെ മുത്തശ്ശിയുടെ കയ്യിലുള്ള ഉണ്ടപ്പുളി. ആ പുളി ഉണ്ടാ? പുളി നിറഞ്ഞ പുളി. അതെ, അപ്പൊ നമുക്ക് പൊടിക്കുമ്പോഴും വറക്കുമ്പോഴൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അല്ലെ. അതെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മള് ഉരുളിയിലാണ് നമ്മള് എല്ലാ ഇലകളും വറുത്ത് കോരി മാറ്റുന്നത് അല്ലേ. കറിവേപ്പിലയില് പിന്നെ അത്രയും ഗുണങ്ങളുണ്ട് നമുക്ക്. തലമുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ബോഡി, നമ്മുടെ ഉള്ളിലെ അവയവത്തിനും. അതെ അതെ അതെ, ആ വേപ്പില അതിലേറെ ഔഷധം. അതെ, അതെ അതെ അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ ചൊറിയണ പോലെ കാണിക്കുക അല്ലേ. ചിക്കൻ ബോക്സ് ഉള്ള സമയത്താ ഞാൻ പ്രസവിച്ചത്. മുത്തശ്ശിക്ക് ചിക്കൻ ബോക്സ്, ചിക്കൻ ബോക്സ് ഒന്നും വന്നിട്ട് എല്ലാരും പറഞ്ഞിരുന്നു. പിന്നെ കുട്ടിക്ക് അത് വരും എന്നൊക്കെ പറഞ്ഞത്. അമ്മക്ക് വന്നില്ല, എന്തോ ദൈവാധീ ഒന്നൂട്ടാകുമ്പോ എപ്പോഴാ അറിയോ. അത് 18 വയസ്സായപ്പോ. അല്ലാണ്ട് പ്രസവിച്ച സമയത്തൊന്നും ഇല്ല. മേലൊക്കെ ഉണ്ടായിരുന്നു, സഞ്ചാരം അടിച്ച് ഓടിയിരുന്നു. തന്നെ ലേബർ റൂമിലൊക്കെ ആവുമ്പോളോ? ലേബർ റൂമിലേക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. അവിടെ ഡേറ്റ് ഒക്കെ പറഞ്ഞു, സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരണ്ട് മേലിങ്ങനെ കാണുന്നു. അങ്ങനെ എന്നാ ഒരു പനിയോ ജലദോഷം ഒന്നും ഉണ്ടായിരുന്നു. പുറത്തേക്ക് പോയതിന്റെ പോയിട്ടില്ല. മുത്തശ്ശനുണ്ടായി, അത് കഴിഞ്ഞ് 4 ദിവസം മുത്തശ്ശൻ പറയുമ്പോ വേറെ എന്താച്ചാ എങ്ങനെയാ. അപ്പൊ അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്താ മതിയെന്നു പിന്നെ ആൾക്കാര് പറഞ്ഞത്, അത് അറിയണ്ടേ. അപ്പൊ എന്നിട്ട് പിന്നെ മുത്തശ്ശന്റെ അച്ഛനാണ് നോക്കാൻ നിന്നിരുന്നത്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ അപ്പൊ ഞാന് കൈ കഴുകാനുള്ള വെള്ളം കിണ്ടിയിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് മുഖത്തൊക്കെ നല്ലോണം, അപ്പൊക്ക് കണ്ടിട്ടൊരു വിഷമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, അയ്യോ നല്ലോണം നിങ്ങൾ പറഞ്ഞു കാര്യമായിട്ടൊന്നുമില്ല, കാര്യമായിട്ടൊന്നും കണ്ടാ മതി, പാകം ക്ഷീണിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ മേല് കഴുകുമ്പോഴാണ് എന്റെ മേലെ ഒരു തരി വെള്ളം കണ്ടത്. അങ്ങനെ അങ്ങനെയാണ് ഇക്ക് ഉണ്ടായത്. അവരെല്ലാം ചിലതോ പനിയൊന്നും വന്നില്ല. അപ്പൊ ആദ്യം കറിവേപ്പില മാത്രേ എടുക്കാം, വറുത്തെടുക്കട്ടെ. കറിവേപ്പിലയാണ് ആദ്യം എണ്ണ ചേർക്കാതെ നമ്മള് വറുക്കണം. കറിവേപ്പിലയും വേപ്പിലയും ഒന്നിച്ചിടണം മുത്തശ്ശി, ഒന്നിച്ചിടാല്ലേ. ആകെ രണ്ട്. അതെ അതെ, അതാ ഈ ഇല പെട്ടിട്ടുണ്ട് നാരകത്തിന്റെ ഇല. അതെ, നല്ല കഴിക്കുമല്ലേ. അധികം മുത്തശ്ശനൊക്കെ എന്റെ അച്ഛനെ വെറുതെ ഇരുന്ന് തിന്നിരുന്നു. അതാണ് അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. 50 വയസ്സൊരു കണ്ണ് കാണാതെ നടക്കണ്ടായിട്ടില്ല. ോടത്തേക്ക് നടന്നെത്തിയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അപ്പൊ വടി കുത്തിയാ മതിയായിരുന്നു, ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നു. നല്ല ആരോഗ്യമായിരുന്നു. എന്നും കഴിക്കും. കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടു പാട്ട വീട്ടിലുണ്ടായിരുന്നു, പൊട്ടിച്ചു കൊണ്ട് അത് കഴിച്ചു. അച്ഛൻ അച്ഛൻ കറിയേപ്പിലാണ് നമ്മള് മുഴുവിട്ടിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് മറ്റേ എന്താ പറയാ, ഡ്രൈ റോസ്റ്റ് പോലെ ആവണല്ലേ. നല്ലോണം അങ്ങനെ പൊടിയുടെ ഭാഗം ആവണല്ലേ മുത്തശ്ശി.
നാരകത്തിന്റെ ഇല ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞരമ്പ്, ഞരമ്പ് അറിയുമോ? നാര് അതൊന്ന് കളയണമെന്ന് കാണിച്ചോളൂ. പിച്ചി പിച്ചി ഇടുക, മത്തന്റെ വെക്കുമ്പോ എടുക്കില്ലേ നമ്മള്, അതിന്റെ ഇതൊക്കെ കളയില്ല. ചെറിയ അധികം മണ്ണല്ലാന്ന് മാത്രം. അത് നമ്മള് പിച്ചിട്ട് നമ്മള് വേറെ ആ ഒരു പാത്രത്തിലെ സൈഡില് വെക്കണം അല്ലേ. നമ്മള് അടുത്തത് അതാണ് വറക്കണത്. അപ്പൊ നാരില്ലാതെ ആ ഇല മാത്രം പിച്ചി പിച്ചി വറക്ക. മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം പൊത്തി കളിക്കാൻ പോയി, കറിവേപ്പിൻ തണലിൽ കറക്കിട മാസം കണ്ണാരം പൊത്തി കളിക്കാൻ പോയി. അത്ര അറിയുള്ളൂ. അപ്പൊ ഗ്യാസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. എന്താ കറിവേപ്പില നല്ലോണം വെള്ളത്തിന്റെ അംശമൊക്കെ പോയി, നല്ല മുരിഞ്ഞ് വരട്ടെ. അമ്മോ, ഒരു വിദ്യ പറഞ്ഞേ പറയൂ. ഇതൊരു വിധൊക്കെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാലേ കോരി വെക്ക, എന്നിട്ട് നാരകത്തിന്റെ ഇലയും അങ്ങനെ വറക്കുക. നാരകത്തിന്റെ ഇലയും വറുത്തിട്ട് അത് പിന്നെ കോരി. പിന്നെ ഈ പുഴുന്നരിപ്പ്, മല്ലി, മുളകൊക്കെ ഇല്ലേ, അതൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് കൊടുക്ക. ഈ ഇലകൾ അങ്ങനെ ഇതിലങ്ങനെ ഇട്ട് വെച്ചാൽ നല്ലോണം കരഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കുക. അപ്പൊ നല്ലോണം ഇത് പൊടിക്കാറാകുമ്പോഴേക്ക്, മറ്റൊക്കെ ചൂടാറുമ്പോഴേക്ക് നല്ലോണം കരകലാന്ന് ശബ്ദത്തിലാവും. അങ്ങനെ ചെയ്യാലേ. അങ്ങനെ കൃഷി ചെയ്യാതെ ഒടുക്കാണ് ഇങ്ങനത്തെയൊക്കെ വറുത്ത്. ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കാൻ അങ്ങനത്തെ തന്നെ, മുളക് നല്ലോണം കരകലാന്നാവണ്ടേ. അപ്പൊ മല്ലി സാമ്പാർ പൊടിക്കൊക്കെ മല്ലി മുളകും ആദ്യം വറക്കും, അല്ലെ, മുളക് ഒടുക്കം വറക്കും, മല്ലി ഉലുവിൻ കൂടി വറക്കും, പിന്നെ കടലപ്പരിപ്പ് വറക്കും. അപ്പൊ ഒടുക്കം പിന്നെ ഞാൻ മാതിരി ഇത് ഒടുക്കം ചെയ്താലും ഇപ്പൊ ഇലയല്ലേ ഇതിൽ അധികം. അപ്പൊ ഇത് ഒടുക്കം ഒന്നും കൂടി കണ്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം നമ്മള് കറിവേപ്പിലൊക്കെ അത്യാവശ്യം ആയി അല്ലേ. ഇത് നമ്മള് വറുത്ത് മാറ്റിയേ ഇല്ലേ മുത്തശ്ശി. നാരകത്തിന്റെ അപ്പൊ നമ്മള് കറിവേപ്പിലൊക്കെ നല്ല ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഈയൊരു മൂപ്പ് ആവണം കേട്ടോ. ഒടുക്കം എല്ലാം കൂടി ഒന്ന് ഇട്ടതാക്കിയാ. അതെ, ഒന്നും ഇതില് നമ്മളുടെ നാരകത്തിന്റെ ഇല ഇതാ ഞരമ്പും ഇതൊക്കെ കളഞ്ഞ്, നാരക കളഞ്ഞ് മുത്തശ്ശി ഞരമ്പ് ഞരമ്പ് പറയട്ടെ. ഇതാ നാരകത്തിന്റെ ഇല, വൈറ്റമിൻ സി, അയേൺ, കാൽസ്യം, ഇതൊക്കെ നമുക്ക് നാരങ്ങയില് മാത്രല്ല നാരങ്ങയുടെ ഇലയിലും ഉണ്ട് അല്ലേ മുത്തശ്ശി. അതെ, അപ്പൊ നാരങ്ങ. അതെ അതെ, അതെ അതെ. അപ്പൊ ആരും നാരങ്ങയുടെ ഇലേനെ അത്ര ചെറുതായി കാണണ്ട അല്ലേ. അപ്പതാ നാരകത്തിന്റെ ഇല ഇളക്കിക്കൊണ്ടിരിക്കണം മുത്തശ്ശി. ഇത് ഇതേപോലെ തന്നെ ആവണല്ലേ മുത്തശ്ശി, കറിവേപ്പിലയുടെ പോലെ. ആ അപ്പൊ കുറച്ച് കൂടെ സമയം എടുക്കുന്നേ ഉള്ളു അല്ലേ മുത്തശ്ശി. ഇത് ഏകദേശം എത്ര ദിവസം വരെ ഇരിക്കും വേപ്പില കട്ടി? എത്ര ദിവസം അത്രയൊന്നും അറിയില്ല. സാധാരണ കല്യാണ കാലത്തൊക്കെ ഇല്ല അങ്ങനെ. പിന്നെ ഞാനൊരു തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്തു, അവര് കൊറേ ദിവസം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരാഴ്ച ഒരാഴ്ച ഒന്നുമില്ല, ഒരു മാസമൊക്കെ എന്തായാലും ഇരിക്കും. കേട് പുളി ഉള്ളതല്ലേ, അപ്പൊ കേട് വരുന്നില്ല. ഇതൊക്കെ വറക്കണതും അല്ലേ, ഒരു മാസം ഷുവറായിട്ട് ഇരിക്കും. ഒന്നോ രണ്ടു മൂന്നൊക്കെ ഇരിക്കും. അതെ, പൊടികളൊക്കെ അങ്ങനെ ഇരിക്കൂലോ. അതിനല്ലേ ഇപ്പൊ ഇതൊക്കെ വറക്കണതല്ലേ. മുളക് വറക്കും, മല്ലി ഒക്കെ വറുത്തിട്ടാണല്ലോ ഇരിക്കണേ. വറുത്തിട്ട് പൊടിച്ചാ എല്ലാം കൊറേ ദിവസം ഇരിക്കും. ആ തമ്പുരാന് വേണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ പഠിച്ച്. അയാൾക്ക് രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെയും പറയാം, രണ്ടോ മൂന്നോ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിരുന്നു. വേപ്പിലക്കട്ടി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മുത്തശ്ശി പണ്ട്. ഇതാ ഇതിങ്ങനെ നമ്മള് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ പൊടിയും അല്ലേ മുത്തശ്ശി, ആ ഒരു പരുവം വരെ ആവണം ഇല. അതാണ് നമ്മളെ പരുവം. അപ്പൊ ഇതാ നന്നായിട്ട് ഉഷാറായിട്ട് ഇരുന്ന് ഇലകളൊക്കെ വാടി ചുരുണ്ട് നല്ലൊരു പരുവായി വന്നു. ഇതാ ഈ ഇലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ, നാരകത്തിന്റെ ഇല. അതെ, ഇപ്പൊ കറിവേപ്പില നാരകത്തിന്റെ ഇല നല്ലോണം വാടി. ഇങ്ങനെ ഉണക്കി വെക്കൊന്നുമില്ലല്ലോ മുത്തശ്ശി, ഇങ്ങനെ തന്നെ വാട്ടിയെടുക്കണം അല്ലേ. അതെ, ഉണക്കി വെച്ചതും കൊണ്ട് പൊടിക്കാൻ പറ്റുമോ? പച്ച കളർ കിട്ടാൻ അല്ലേ. എല്ലാ സമയത്തും കിട്ടിക്കോളും.
അപ്പൊ ഇനി നമ്മൾ എടുത്തത് ഇടാൻ പോണത് കൊറേ നേരം കുടിക്കേ, രണ്ടു ദിവസം കൊണക്കണ്ടേ. ആ ആ ശരിയാ. ഇതാവുമ്പോ നമുക്ക് വേഗം എപ്പോഴാ വേണ്ട ചപ്പ ഉണ്ടാക്കി കഴിക്കാം. ഇനി അടുത്തത് മല്ലി. ആ അടുത്തത് ഇതാ നമ്മള് മല്ലി, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി അല്ലേ, രണ്ട് ടേബിൾ സ്പൂൺ മല്ലി, രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ, അല്ല ഉഴുന്ന് പരിപ്പ്, സോറി ഉലുവ ഇതിലിടില്ല അല്ലേ, ഉലുവല്ലേ, ഉഴുന്ന് പരിപ്പ്, വറ്റൽ മുളക് ആ പതിനഞ്ചില്ല, ഒരു പത്തെണ്ണത്തിന്റെ ഉള്ളില്, ആ കാരണം നമ്മള് കുരുമുളക് നല്ല എടുക്കണ്ടേ, കുറച്ച് കുരുമുളക്, അതെ കുരുമുളക് എടുത്തു ഒട്ടിപ്പോയി, അതെ ഒട്ടിയാവുമേ. അപ്പൊ കായ എന്താ, നമ്മളൊരു നെല്ലിക്കയുടെ വലുപ്പം ആ, അപ്പൊ ഇതാ നമ്മളെ മല്ലി, കുരുമുളക്, വറ്റൽ മുളക്, കായം, ഉഴുന്ന് പരിപ്പ്, ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴാണല്ലേ നമ്മളെ പുളി പിച്ച് പിച്ചിട്ട് കൊടുക്കണ, മുത്തശ്ശി നാളെ നമുക്ക് റവയും കൊണ്ട് കിച്ചടി ഉണ്ടാക്കിയാലോ, അപ്പൊ എന്നാ രാവിലെ അത് കഴിക്കാം. റവ കിച്ചടി കഴിച്ചിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ അല്ലേ മുത്തശ്ശി, അതെ അതെ അതെ. മൂപ്പ് ആയില്ല, ഇനി നമുക്കൊന്ന് പുളി ഇട്ട് കൊടുക്കാല്ലേ, ആ ഉണ്ട കായങ്ങളായി, അതെ അതെ അതെ. ഇപ്പൊ ആദ്യം കണ്ടപ്പോ മൂന്നാലെടുപ്പ്, അപ്പൊ ഇനി പുളി ഇട്ട് കൊടുക്കാല്ലേ, ഒന്നാകെ ഇല്ല ഇടണ്, നമ്മളിങ്ങനെ കൊറച്ച് കൊറച്ചായിട്ട് ഇട്ട് കൊടുക്കണം അല്ലേ, അതിന് പിന്നെ അധികം തീ കത്തിക്കണ്ടല്ലോ, പിന്നെ പുളി ഉപ്പ് കൊറച്ചിട്ട് കൊടുക്കാം. പുളി ഇതാ ഇത്ര പുളിയാ വേണ്ടത്, അതിങ്ങനെ ചെറു ചെറിയതായിട്ട് കൊറച്ച് കൊറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ആ കൊറച്ചുകൂടെ വലുപ്പാക്കാമേ, പുളി ഇട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം, അതെ അതെ. പുളി അത്യാവശ്യം വേണല്ലേ, അതെ അതെ. ആദ്യം ഇലയും ഇത് പൊടിച്ചെടുക്കും, അതെ പൊടിച്ചെടുക്കും, ഇലകളൊക്കെ പൊടിച്ചെടുക്കാണ് ശേഷമാണ് നമ്മൾ ഇത് പൊടിക്കുക. ഇനി ഇതിലേക്ക് എന്താ ഇടണേ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ആ ഇതിലേക്ക് ഇടുകയാണ് അല്ലേ, അതെ കുറച്ച് ഉപ്പ്, മുത്തശ്ശി ഒന്ന് ഇളക്കിക്കോളൂ, ഏതായാലും മഞ്ഞൾപ്പൊടി ഇട്ടോണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി വേണ്ടി പുളിയൊക്കെ നല്ലോണ്ട് അല്ലേ, ഞങ്ങൾക്കൊക്കെ ഉപ്പ് വേണ്ട, അതെ അതെ അതെ, ടീമുകളാണ്. അപ്പൊ ആദ്യം നമ്മള് ഇല പൊടിച്ചെടുക്കുക, നമ്മള് നല്ല നൈസായിട്ട് പൊടിയണ്ട അല്ലേ, കുറച്ചൊരു തരിതരി ഉണ്ടെങ്കിൽ ആ ഒരു ഉണ്ടാക്കുമ്പോ, അതെ അതെ. അപ്പൊ ഇതില് നമ്മൾ ഒരു തരി പോലും എണ്ണ ചേർത്തിട്ടില്ല, അതാ അങ്ങനെ കറകുറു സൗണ്ട്, അതെ ആയിക്കോട്ടെ. അപ്പൊ അമ്മ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇതാ നമ്മുടെ, നമുക്ക് ഈ ചെറിയ ജാറിലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പൊടിയാ, അതെ അതെ അതെ, വേഗം പൊടിഞ്ഞു കിട്ടും, പിന്നെ നമുക്ക് ഇത് അത്ര നൈസ് ആവണ്ടല്ലോ, അതുകൊണ്ട് നമ്മ പൊടിച്ചു വന്നോളൂ. അപ്പൊ മക്കളെ പൊടിക്കലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, പിന്നെ മല്ലി ഉന്നരിപ്പ് മുളകൊക്കെ ഉള്ളതാണ് ഈ ഭാഗത്ത് പൊടിച്ചു വെച്ചത്, ഇവിടെ നമ്മുടെ ഇലകൾ മാത്രം ഉള്ളത് പൊടി, ഇത് നമ്മള് കൂട്ടി യോജിപ്പിക്കുന്നത് കാണിച്ചാലോ, അതെ. അപ്പൊ എന്നാ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം കാണിക്കാം, അല്ലേ തിരുവി പിടിപ്പിച്ചു കൊടുക്കണല്ലേ അമ്മേ, വേപ്പിലക്കട്ടി, അതെ അപ്പനി ആർക്കും അസിഡിറ്റി പ്രശ്നങ്ങള്, അതേപോലെ വയറിന് അങ്ങനൊരു വേദന,
വയറു സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങൾക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റൂല്ലേ. പിന്നെ അതിനനുസരിച്ച് മുളകും എരിവും ഒക്കെ കുറച്ചും കൂട്ടിയൊക്കെ എടുത്താൽ മതി. ചെയ്യാം ചെയ്യാം. ഇതങ്ങനെയാണല്ലേ ഉണ്ടാക്കണ്. ആ ഒരു രീതിയിലിതാ പിന്നെ സദ്യക്കങ്ങനെ പൊടി പോലെ വിളമ്പുക. അതെയോ ഉണ്ടല്ല അല്ലേ. ആ ആ സൈഡില് നമ്മൾ ഈ വറുത്തുപ്പേരി ശർക്കരപ്പേരിയുടെ അവിടെ ഇങ്ങനെ കട്ടി രൂപത്തിൽ തന്നെ കട്ട പോലെ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കണ്. ചിലവര് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഏതൊക്കെയോ വീഡിയോസിൽ, ചിലതില് ചമ്മന്തിപ്പൊടി ഇതിന് തന്നെ പറയും. ആ ക്യൂണ് ഈ ഒരു പൊടി കണ്ടിട്ടാവുമായിരിക്കും അവരങ്ങനെ പറയണ്ടാവുക. പക്ഷെ ഇതിന് ശരിക്കും യഥാർത്ഥ പേര് വേപ്പിലക്കട്ടി തന്നെയാണ്. കറിവേപ്പിന്റെ ഇല നാരത്തിന്റെ ഇലയുടെ ഒക്കെ കളർ ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊതാ മക്കളെ വേപ്പിലക്കട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം, നമ്മുടെ ആരോഗ്യത്തിന് അത്യുത്തമം. അതെ, പണ്ടുള്ള ആളുകളൊക്കെ ഇതൊക്കെ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. അതെ അതെ, ഈ വേപ്പിലക്കട്ടി കഴിച്ചവരൊക്കെ ഒന്ന് പറയൂ കേട്ടോ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ, ഉരുളകളാക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു, നല്ല പച്ച കളറില്. നമ്മളെല്ലാ ഇലകളുടെ കളറും അതിൽ കൂടി വന്നിട്ടുണ്ടല്ലേ മുത്തശ്ശി. അതെ. അപ്പൊ മക്കളെ ഇതെല്ലാരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിട്ടേ മുത്തശ്ശിക്ക് ഒന്ന് കമന്റ് ചെയ്യണേ. അതെ അതെ അതെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടേ മുത്തശ്ശി നാളെ വരാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ 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 ബൈ.